ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു നേന്ത്രപ്പഴവും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല കിടിലൻ കേക്കാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കേക്ക് കൂടിയാണ്. വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഒരു കേക്ക് വേണമെന്ന് തോന്നിയാൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒന്നാണ്. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു വലിയ നേന്ത്രപ്പഴമാണ്. ഇത്ര വലുത് വേണമെന്നില്ല, നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ച് നേന്ത്രപ്പഴത്തിൻ്റെ സൈസിൽ വ്യത്യാസം വരുത്താം. പാത്രത്തിൽ നിരത്തി വെക്കാൻ രീതിയിൽ നേന്ത്രപ്പഴം കിട്ടിയാൽ മതി. ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇനി തയ്യാറാക്കി എടുക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലാണ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിൻ്റെ അടിവശത്തോട്ടായി നമുക്ക് പഞ്ചസാര ഒന്ന് വിതറിക്കൊടുക്കാം. അടിഭാഗം മൊത്തത്തിൽ ഇതുപോലെ കവറാകുന്ന രീതിയിൽ പഞ്ചസാര വിതറിക്കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ മതിയാവുന്നതാണ്. അതിനുശേഷം പഴം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും പഴം എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് വെച്ചു കൊടുത്താൽ മതി. ഗ്യാപ്പുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുക്കാം. ക്ലീൻ ആയിട്ടുള്ള ബൗളിലോട്ട് വേണം മുട്ട ഒഴിച്ചു കൊടുക്കാൻ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല പാത്രത്തിൽ. ഇതിലേക്കൊരു 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്കിൽ നമുക്ക് ഓവണോ അതേസമയം ഇലക്ട്രിക് ബീറ്ററോ ഒന്നിൻ്റെയും തന്നെ ആവശ്യമില്ല. മെഷർമെൻറ്റ് കപ്പ് പോലും ഈ ഒരു കേക്കിലേക്ക് ആവശ്യമായി വരുന്നില്ല. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ഗ്ലാസ് പഞ്ചസാരയാണ്. ഈ ഒരു സൈസിലുള്ള ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. പഞ്ചസാര എല്ലാം കൂടി ഇതുപോലെ നല്ലവണ്ണം മിക്സ് ആയിട്ട് വരണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പതിഞ്ഞ് വന്നാൽ മതി. ഒരുപാട് പതിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര മെൽട്ടായാൽ മാത്രം മതി. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഏകദേശം ഒരു 1/2 ഗ്ലാസിനും കുറച്ച് കുറവായിട്ടാണ് എടുക്കുന്നത്. ഒരു 1/3 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഏകദേശം ഒരു 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ഗ്ലാസ് മൈദപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ട, ആദ്യം പകുതി ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പകുതി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. രണ്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു സ്മൂത്ത് ബാറ്ററാക്കി എടുക്കാം. ഒരുപാട് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടുപ്പിലോട്ട് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടുപ്പിലിട്ട് ആദ്യം തന്നെ ഒരു പഴയ ഫ്രൈ പാനോ തവയോ വെച്ച് കൊടുക്കാൻ മറക്കരുത്. അതിൻ്റെ മുകളിലോട്ട് വേണം ഫ്രൈ പാൻ വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ അടിവശം കരിയുന്ന പ്രശ്നം വരും. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വെരി ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 20 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ പാത്രത്തിൻ്റെ കനവും ഗ്യാസിൻ്റെ ഒരു ഫ്ലെയിമിൻ്റെ അനുസരിച്ചായിരിക്കും സമയത്തിലും വ്യത്യാസം വരും. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഒട്ടും ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. അതുപോലെ നമുക്ക് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഉൾവശത്ത് ബാറ്ററൊന്നും ഇല്ലയെന്ന് ഉറപ്പായാൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, അതേസമയം നല്ല സോഫ്റ്റുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള ഒരു നല്ല റെസിപ്പിയുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.